ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ ചെറുപ്പ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ സ്റ്റാഫ് നഴ്സ് ഇല്ലാതായതോടെ കഴിഞ്ഞ ദിവസം ഇവിടെ കിടത്തി ചികിത്സ മുടങ്ങിയിരുന്നു. ഇവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതിന് നോക്കുമ്പോൾ ഡോക്ടറും ഇല്ല നഴ്സും ഇല്ല, അതുകൊണ്ട് പൂട്ടി കിടക്കുകയാണെന്നാണ് സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത്. പനി ചുമയായിട്ട് കാണിക്കാൻ വേണ്ടി വന്നാണ്. ഇതുവരെ ഇവിടെ കുറേ നേരം കാത്തു നോക്കി വരുന്നാണില്ല, അവർ പറഞ്ഞത് ഇന്ന് ഇനി വരലുണ്ടാവില്ല എന്നാണ്. സ്റ്റാഫ് നഴ്സ് ഇല്ലാത്ത സാഹചര്യത്തിലാണ് ചെറുപ്പ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ കിടത്തി ചികിത്സയിലുള്ള രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് അടച്ചുപൂട്ടിയത്. മാവൂർ, ചാത്തമംഗലം, പെരുവയിൽ, പെരുമണ്ണ പഞ്ചായത്തുകളിലെ സാധാരണക്കാരായ രോഗികളുടെ ആശ്രയമായ ചെറുപ്പ ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാൻ അധികൃതർ തയ്യാറാവാത്തതിനാൽ കിടത്തി ചികിത്സാ വിഭാഗം മുടങ്ങിയിരിക്കുകയാണ്. പകൽ 9 മുതൽ 12 വരെ മാത്രമാണ് അത്യാഹിത വിഭാഗം, ഫാർമസി എന്നിവ പ്രവർത്തിക്കുന്നത്. കാലവർഷത്തോടൊപ്പം പനിയുൾപ്പെടെ നിരവധി പകർച്ചവ്യാധികളുമായി എത്തുന്ന രോഗികൾക്ക് ആശ്വാസമായിരുന്നു ഈ ആരോഗ്യ കേന്ദ്രം. ആവശ്യമായ ജീവനക്കാരെ നിയമിക്കേണ്ടത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ്. ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തും. 1.5 കോടി രൂപ മുടക്കി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ കിടത്തി ചികിത്സാ വാർഡുകൾ, നിരീക്ഷണ മുറി, മുറിവ് കിട്ടുന്നതിനുള്ള സൗകര്യം എന്നിവയുൾപ്പെടെ IP ബ്ലോക്ക് ഈയിടെ കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയിരുന്നു. അത്യാസന്ന നിലയിലായ ചെറുപ്പ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഇതോടെ കരകയറുമെന്ന് നാട്ടുകാർ പ്രതീക്ഷിച്ചു. നേരത്തെ 4 സ്റ്റാഫ് നഴ്സ് ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ വെറും 2 പേർ മാത്രമാണുള്ളത്. ആശുപത്രി വികസന സമിതി ഒരു നഴ്സിനെ താൽക്കാലികമായി നിയമിച്ചിരുന്നു. ഇവർക്ക് അസുഖമായതിനെ തുടർന്ന് ലീവായപ്പോൾ അധികൃതർ പകരം സംവിധാനം ഒരുക്കാത്തതാണ് വിനയായത്. CTV പ്രാദേശിക വാർത്ത, മാവൂർ.